അമ്മ ഒരു വെള്ളിയാഴ്ച ആയിരുന്നു. എടാ അതെനിക്ക് ഓർമ്മയില്ല. അതും കണ്ടുപിട്ടിയാ ആ ദിവസം എങ്ങനെയാണാവോ? ദിവസം ഓർമ്മയില്ല, വർഷം ഒരു 2013 അത് ഗണപതി അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ആദ്യമായിട്ട് കണ്ടത്. നമ്മളിങ്ങനെ തൊഴുത് തിരിയുമ്പം കണ്ടതാ. ഞാനും അണ്ണനും ഗണപതി ഇങ്ങനെ തൊഴുത് നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് തിരിഞ്ഞ് ഫേസ് ടു ഫേസ് നോക്കി ഒന്ന് സ്പാർക്ക് കത്തി അവിടെ. അതായിരുന്നു നിങ്ങളൊക്കെ ചോദിക്കത്തില്ല എന്റെ പ്രതീക്ഷനെ കുറിച്ച്. ഒന്നും അല്ല, ഇതാണ് പ്രതീക്ഷൻ. എന്റെ തിരിഞ്ഞ ടെസ്റ്റർ ഒരു ടെസ്റ്റർ വൈകാരുന്നു, അപ്പൊ എനിക്ക് സി സി പോലും അടക്കാൻ ഗതിയില്ലാത്ത. അങ്ങനെയുള്ള ഒരാൾക്ക് ആ മകളെ കെട്ടിച്ചു കൊടുത്ത അമ്മയുടെ മനസ്സ് എന്ത് ധൈര്യശാലിയായിരിക്കുമല്ലേ അല്ലേ? അഖിലിന്റെ 10-ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത ചോദ്യം? അതിന് ആൻസർ ഞാൻ കേട്ടായിരുന്നു. സ്കൂൾ ടോപ്പർ ആയിരുന്നു, ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നോ? എല്ലാ തൊഴുമ്പോ ഉണ്ടായിരുന്നു, എന്നാലും പഠിക്കുകയും ചെയ്യല്ലേ. ആ ആൻസർ ഒന്നുകൂടെ പോരട്ടെ. സ്കൂൾ ടോപ്പർ ആയിരുന്നു, ഫുൾ എ പ്ലസ്. എ പ്ലസ് അല്ല ഞാൻ മാർക്ക്. ഫുൾ മാർക്ക് ആയിരുന്നോ? ആ എത്ര മാർക്ക്? എന്നാലും ഓർമ്മയില് 1550 മാർക്ക് ഉണ്ടെന്ന് കൂട്ടിക്കോ. 600 ഞങ്ങളുടെ എക്സാം. അന്ന് ജയിക്കാന്ന് വെച്ചാൽ 59% ആണ് വിജയം ടോട്ടൽ. അതിനകത്ത് എത്ര ശതമാനം ഉണ്ടായിരുന്നു? 90% ഉണ്ടായിരുന്നു. വലിയ പുള്ളിയാണ്. അഖിൽ മാരെ റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു സിനിമ ഏതാണ്? ഞാൻ പൊതുവേ ടിവിയിലും മൊബൈലിലും ഒന്നും സിനിമ കാണുന്ന ആളല്ല, എന്നാലും പണ്ടൊക്കെ ഇപ്പൊ കുറെ നാളെ കേട്ടോ അങ്ങനെ സിനിമകൾ. പണ്ടൊക്കെ ആണെങ്കിൽ ബോയിങ് ബോയിങ് അല്ലെങ്കിൽ മഴ വീണ് മാത്രം കൊടുത്ത് ഇങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ ഉണ്ടല്ലോ. ആ കാലഘട്ടത്തില് അല്ലാട്ടം പടങ്ങൾ കൂടുതലും റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ തന്നെയായിരുന്നു കാണുന്നത്. ഓക്കേ, ഭാര്യ എന്താണാവോ പറഞ്ഞത്? പൊതുവേ പഴയ സിനിമകളാണ് പുള്ളിക്ക് ഇഷ്ടം, അപ്പം എനിക്ക് തോന്നുന്നു ബോയിങ് ബോയിങ് ആയിരിക്കും. എനിക്ക് തോന്നിയായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് ബോയിങ് ബോയിങ് എന്നൊക്കെ പറയണ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയായിരുന്നു. എനിക്ക് ആ സീക്വൻസ്, എനിക്ക് കാര്യം, ഞാനും ഹരിയും കൂടെ പ്ലാറ്റിനത്തിൽ നിന്ന് തമാശ കളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഞങ്ങൾ എപ്പോഴും പറയും ബോയിങ് ബോയിങ് പോലെ നമുക്ക് ഒരു റൂം എടുത്ത് ചേട്ടാ കല്യാണം കഴിഞ്ഞാണോ ഏട്ടാ? ഇഷ്ടപ്പെട്ട നടി ആരാണ്? നടികളായിരിക്കാം എനിക്ക് ഉർവശി ചേച്ചി. ഭാര്യ അല്ല, നിങ്ങൾ രണ്ടുപേരും കറക്റ്റായിട്ട് ആൻസർ പറയുന്നതുകൊണ്ട് ഞങ്ങൾ കുട്ടികളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് കിടന്നാലോ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ മേടിച്ച് കൊടുക്കാത്ത ഒരു ഭക്ഷണം എന്താണ് കുട്ടികൾക്ക്? ബേക്കറി ഐറ്റംസ്, ചോക്ലേറ്റ്സ് ഇതൊന്നും പൊതുവേ വാങ്ങിച്ചു കൊടുക്കാറില്ല. അതിനകത്തൊന്നും ഞാൻ അടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ, അതെന്താറിയോ ഇല്ല, ശോഭ ചോക്ലേറ്റ് എന്തോ കൊണ്ട് കൊടുക്കും, വേണോ ചോക്ലേറ്റ് കൊണ്ട് കൊടുത്തു. അപ്പൊ എന്റെ അടുത്ത് നിന്ന് ചോക്ലേറ്റ് വെച്ചിട്ട് എന്നെ നോക്കിയിട്ട് നീ വീട്ടിലാണെങ്കിൽ എന്നെ വഴക്കൊക്കെ പറയുന്നേ ആണല്ലോ, എന്താ പറയാത്തത്?